നമസ്കാരം വീറും വാശിയും നിറഞ്ഞ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ ആം ആദ്മി പാർട്ടി ചരിത്രം സൃഷ്ടിക്കുകയാണ് സീറ്റുകളിൽ വിജയിക്കുന്ന വിധത്തിലുള്ള മുന്നേറ്റം ആം ആദ്മി നടത്തിയിരിക്കുകയാണ് ബി ജെ പി നൂറ്റി ഏഴ് സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചപ്പോൾ ഏറ്റെടുത്ത് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് പതിനഞ്ച് വർഷമായി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിച്ച ബി ജെ പി ആധിപത്യത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ആം ആദ്മി പാർട്ടി ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു ഡൽഹിയിലെ ഫലം ഗുജറാത്തിലും ഹിമാചലിലും ആപ്പിന്റെ നെഞ്ചിടുപ്പ് വർധിക്കാനും ഇടയാക്കുന്നു പതിനഞ്ച് വർഷമായി തുടർച്ചയായി ബി ജെ പി ഡൽഹി കോർപ്പറേഷൻ ഭരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന അവസാന എം സി ഡി തെരഞ്ഞെടുപ്പിൽ അൻപത്തിമൂന്ന് ശതമാനമായിരുന്നു പോളിംഗ് അന്ന് ബിജെപിക്ക് നൂറ്റി എൺപത്തി ഒന്ന് വാർഡുകൾ നേടാൻ സാധിച്ചു രണ്ടാം സ്ഥാനത്തെത്തിയ എ പിക്ക് എട്ട് വാർഡിലും കോൺഗ്രസിന് ഇരുപത്തിയേഴ് വാർഡിലുമായിരുന്നു ജയിക്കാൻ സാധിച്ചത് ഇരുന്നൂറ്റി അൻപത് വാർഡുള്ള കോർപ്പറേഷനിലേക്ക് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സ്ഥാനാർത്ഥികളായിരുന്നു മത്സരരംഗത്ത് ബിജെപിയും ആം ആദ്മി പാർട്ടിയും മുഴുവൻ വാർഡിലും കോൺഗ്രസ് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് സീറ്റിലും സ്ഥാനാർത്ഥികളെ നിർത്തി മൂന്നു കൂട്ടരും വിജയ എക്സിറ്റ് പോൾ ഫലങ്ങൾ എ പിക്ക് അനുകൂലമായിരുന്നു ഇത് ശരിവെയ്ക്കുന്ന വിധത്തിലാണ് ബി ജെ പിയുടെ കുതിർപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ സ്ഥാപിതമായ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോൺഗ്രസ് സർക്കാരാണ് നോർത്ത് ഈസ്റ്റ് സൌത്ത് എന്നിങ്ങനെ മൂന്നായി വിഭജിച്ചത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കഴിഞ്ഞ മെയ് മാസത്തിൽ കോർപ്പറേഷനുകളെ കേന്ദ്ര സർക്കാർ ലയിപ്പിച്ചിരുന്നു ഡൽഹിയിൽ ആം ആദ്മി പ്രവർത്തകർ വിജയാഘോഷവും തുടങ്ങിയിട്ടുണ്ട് പതിനഞ്ച് വർഷത്തെ ദുർഭരണത്തിൽ നിന്ന് ഡൽഹി നഗരസഭ മോചിതമായി എന്നാണ് എ പി എം എൽ എ ദിലീപ് പാട്ട് പ്രതികരിച്ചത് കോടി ആളുകൾ വസിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി പതിനേഴിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റി എൺപത്തി ഒന്ന് വാർഡുകൾ നേടിയാണ് ബി ജെ പി അധികാരത്തിലേറിയത് നാൽപ്പത്തെട്ട് സീറ്റുകൾ നേടിയ എ പി പ്രതിപക്ഷമായി ഇരുപത്തിയേഴ് സീറ്റുകൾ കോൺഗ്രസിന് നേടാൻ സാധിച്ചു കഴിഞ്ഞ തവണ അൻപത്തിമൂന്ന് ശതമാനമായിരുന്നു പോളിംഗ് കോർപ്പറേഷനിലെ പകുതിയിലേറെ സീറ്റുകളിൽ വിജയിച്ചതിന് പിന്നാലെ എ എ പി കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ഭരണസമിതി രൂപീകരണത്തിനായി യോഗം വിളിച്ചു വിജയാഘോഷവുമായി എ പി പ്രവർത്തകർ നിരത്തിലും ഇറങ്ങിയിട്ടുണ്ട് എ പി നേതാക്കളായ മനീഷ് സിസോദിയ രാഘവ് ചദ്ദ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് വിജയം ആഘോഷിക്കാൻ അരവിന്ദ് കെജ്രിവാളിന്റെ ഡൽഹിയിലെ വസതിയിൽ എത്തിയിട്ടുണ്ട് ഡൽഹി കിഷൻഗഞ്ച് സീറ്റിൽ ആം ആദ്മി സ്ഥാനാർത്ഥി പൂജയാണ് ജയിച്ചത് ഡൽഹിയിലെ ദ്വാരക ബി സീറ്റിൽ ബി ജെ പിയുടെ കമാൽജിത് ഷെറാവത്ത് ജയിച്ചു കൃഷ്ണനഗറിൽ ബി ജെ പിയുടെ സന്ദീപ് കപൂറും ആനന്ദ് വിഹാറിൽ മോണിക പന്തും സരിത വിഹാറിൽ നീതു ജയിച്ചു ഡൽഹി ശാസ്ത്രി പാർക്കിൽ സീറ്റിൽ കോൺഗ്രസ് ആണ് ജയിച്ചത് ഡൽഹി സുൽത്താൻപുരി എ വാർഡിൽ നിന്നും ആം ആദ്മി പാർട്ടിയുടെ ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയായ ബോബി വിജയിച്ചു